അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ചധികം ദിവസമായി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനവും അതുപോലെയുള്ള ഗുലാബികൾ നടന്ന കാരണം സത്യത്തിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പലവിധ പ്രശ്നങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കൂടുതൽ. ഇന്നിപ്പോൾ ഒരു ഒഴിവ് ദിവസമാണ്, സമാധാനമുള്ള ദിവസമാണ്. ഇത് കേൾക്കാൻ നിങ്ങൾക്കും പറയാൻ എനിക്ക് സൗകര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആര്യാടൻ മുഹമ്മദിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കെ മുരളീധരൻ എൻ സി പിയുടെ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യപ്പെട്ട ആ ദിവസങ്ങളാണ്. അതായത് 2009 പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ച് തോറ്റ് അതിനുശേഷമുള്ള സമയം. കെ മുരളീധരൻ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്ന വാർത്ത അന്ന് ഇന്ത്യ വിഷൻ ചാനലിലാണ് അദ്ദേഹം ആദ്യം പുറത്തു പറഞ്ഞു. നികേഷ് കുമാറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ദിവസം മുതൽക്ക് ഈ കെ മുരളീധരനെ കോൺഗ്രസിൽ തിരിച്ചെടുക്കുന്ന വരെയും അതിനൊരുപാട് പേര് എതിര് പറഞ്ഞു. ഇദ്ദേഹത്തെ എടുക്കാൻ പാടില്ല എന്ന് കെ പി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചു. ആ സമയത്തൊക്കെ മുരളീധരനെ ശക്തമായി പിന്തുണച്ചിരുന്ന ഒരാൾ ഞാൻ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ആരെങ്കിലും ഒരാൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മുരളിയെ ഞാനാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഇന്ത്യ വിഷനിൽ ഈ ചർച്ച ഇങ്ങനെ അതിഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ചയിൽ പെട്ടെന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദ് ടെലിഫോൺ ലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ മുരളീധരനെ എന്ത് കാരണത്താൽ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആര്യാടൻ ടെലിഫോണിൽ വന്നു. ഇത് ആര്യാടൻ മുഹമ്മദ് നമ്മുടെ ഒപ്പം ചേരുന്നു എന്ന് നികേഷ് കുമാർ പറഞ്ഞു. അപ്പോൾ ആര്യാടൻ എന്താണ് പറയണമെന്ന് അറിയാൻ വേണ്ടി ഞാനും താല്പര്യപ്പെട്ടു. അപ്പോൾ ആര്യാടൻ പറഞ്ഞു, നികേഷേ, നിങ്ങളുടെ ഈ ജയശങ്കർ ഉണ്ടല്ലോ, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ഇദ്ദേഹം മുരളീധരനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടു, അതും എനിക്ക് വളരെ ഇഷ്ടമായി. എന്താണ് ജയശങ്കർ ഇങ്ങനെ പറയണമെന്ന് നികേഷിന് മനസ്സിലായോ? അപ്പോൾ നികേഷ് പറഞ്ഞു, എന്താണ്? ഈ കോൺഗ്രസ് പാർട്ടി പൊളിയണം, അത് തൊലഞ്ഞു കാണണം എന്ന് ജയശങ്കറിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് മുരളീധരനെ എടുക്കണം 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 എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും നികേഷ് കുമാർ ചിരിച്ചിരിച്ച് വശം കിട്ടും. അതോടെ ആര്യാടൻ ഫോൺ കട്ട് ചെയ്ത് ഈ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കെട്ടിപ്പോക്കിക്കൊണ്ട് വന്ന എല്ലാ സാധനവും ആര്യാടൻ മൂന്നോ നാലോ വാചകം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. അപ്പം മുരളീധരനെ തിരിച്ചെടുക്കുന്നതിൻ്റെ പുറകിൽ എനിക്കുള്ള താല്പര്യം എന്താണ് എന്ന് അദ്ദേഹം തുറന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു ആര്യാടൻ. എത്ര വാദത്തെയും എത്ര വലിയ വാദപ്രതിഭാസത്തെയും രണ്ടോ മൂന്നോ വാചകങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിവുള്ള ആളായിരുന്നു ആര്യാടൻ. ആര്യാടൻ നിയമസഭയിലും ഇങ്ങനെയായിരുന്നു. എത്രയോ കൊല്ലം നിയമസഭാംഗമായിരുന്നു, എത്രയോ തവണ മന്ത്രിയായ ആളാണ്, വലിയ ഭരണ നൈപുണ്യമുള്ള വ്യക്തിയായിരുന്നു, മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു. അതിനൊക്കെ ഉപരി തൻ്റെ ഇടമുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ആര്യാടൻ. മരിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് രണ്ട് 10,000 ലൈക്ക് വന്നു എന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട്. അത്രയധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നവരായിട്ടുണ്ട്. ആര്യാടനെക്കുറിച്ച് മാതൃഭൂമി, മലയാള മനോരമയും, കേരള ഉപദ്വിയൊക്കെ ഏറെക്കുറെ ഏകസ്വരത്തിൽ മുഖപ്രസംഗം എഴുതി. മുഖപ്രസംഗം സാധാരണ ആരും ഇരിക്കുമ്പോഴും ആൾക്കാർ എഴുതാറുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് സുജിത് നായർ മനോരമയിൽ നല്ലൊരു റിപ്പോർട്ട് ഈ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. അതും വളരെ ഗംഭീരമായിരുന്നു, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ചത്, എങ്ങനെയാണ് എതിരാളികളെ നിസ്തേജരാക്കിയിരുന്നത്, നിഷ്പ്രഭരാക്കിയിരുന്നതെന്ന് സുജിത് നായർ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ പത്രങ്ങളും എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവമാണ്. തികച്ചും മതേതരനായ, മതനിരപേക്ഷത വച്ച് പുലർത്തി സ്വഭാവം വച്ച് പുലർത്തിയ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ആര്യാടൻ മുമ്പ്. ഏതാണ്ട് പി ടി തോമസിനെ പോലെ തന്നെ. പി ടി തോമസ് കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടാണ് ശക്തമായ നിലപാടെടുത്തതെങ്കിൽ, അല്ലെങ്കിൽ വി എം സുധീരൻ എസ് എൻ ഡി പി യോഗത്തിൽ ഉള്ള ചില ദുഷ്ടശക്തികൾക്കെതിരായിട്ടാണ് നിലപാടെടുത്തതെങ്കിൽ, ആര്യാടൻ മുഹമ്മദ് ഇതേ നിലപാടെടുത്തത് മുസ്ലിം സമുദായത്തിലെ ചില പിന്തിരിപ്പന്മാർക്കെതിരായിട്ടാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരായിട്ട് അദ്ദേഹത്തിന് വലിയ വിപ്രതിപത്തിയുണ്ടായിരുന്നു. ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ, ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോഴും ആര്യാടൻ ഈ ലീഗിനോട് വലിയ എതിർപ്പ് വച്ചു പുലർത്തും. ലീഗുകാരുടെ വോട്ട് വേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമത് ആര്യാടൻ മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു അനുയായിയായിട്ട്, ഒരു ആരാധകനായിട്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ചെറിയ ബാലനാണ്. അദ്ദേഹം അന്ന് തന്നെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു ആരാധകനായിട്ട് മാറുകയും പിന്നീട് ജീവിതാന്ത്യം വരെ അത് തുടരുകയും ചെയ്തു. വളരെ മതനിരപേക്ഷ വീക്ഷണം വെച്ച് പുലർത്തിയിരുന്ന ആളാണ് ആര്യാടൻ. എന്ന് മാത്രമല്ല, ലീഗിനോട് അദ്ദേഹം വലിയ എതിർപ്പ് കാണിച്ചിരുന്നത് ഇന്ത്യ വിഭജനത്തിന് ഉത്തരവാദിയായ സംഘടന എന്ന ഒരു രീതി അദ്ദേഹം അവസാനം വരെയും ആ ലീഗിനെ പറ്റി വെച്ച് പുലർത്തി. ആ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യം പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ സാമുദായിക സ്വഭാവത്തിൽ പോലും വലിയ മാറ്റങ്ങളുണ്ടായി. എങ്കിൽ പോലും ആര്യാടൻ അത് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം അവസാനം വരെയും
അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു ആരാധകനായിട്ടും മുസ്ലിം ലീഗ് വിരുദ്ധനായിട്ടും തുടർന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും ലീഗിനോട് വിയോജിപ്പുള്ളവരാണ്, വിപ്രതിപത്തിയുള്ളവരാണ്. പക്ഷേ ആര്യാടൻ അതിൽ അല്പം കൂടി കൂടിയ ആ ഒരു ലീഗ് വിരുദ്ധനായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അത് പല പത്രങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇദ്ദേഹം ലീഗ് വിരുദ്ധനായിരുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഏത് കാലത്തെയും മതമൗലികവാദത്തിനെതിരായിരുന്നു, മത തീവ്രവാദത്തിനെതിരായിരുന്നു. ലീഗിൻ്റെ നേതൃത്വത്തിനേക്കാൾ എത്രയോ ശക്തമായിട്ട്, എത്രയോ രൂക്ഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനും അദ്ദേഹം എതിർത്തിട്ട്. ഈ മുസ്ലിം ചെറുപ്പക്കാർ ഒരു ന്യൂനപക്ഷമെങ്കിലും തീവ്രവാദത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തു. 2009 2009 നവംബർ എന്നാണ് എൻ്റെ ഓർമ്മ. മാതൃഭൂമി പത്രത്തിൽ ഇദ്ദേഹം മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് ഒരു ലേഖനം എഴുതി, എനിക്ക് ഓർമ്മയുണ്ട്. ആ ജിന്ന അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ജനനത്തീയതി ഒക്ടോബർ 26 27 അത് തിരുത്തി December 25 ആക്കി എന്ന കാര്യം വരെ ആര്യാടൻ്റെ ലേഖനം വച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, പിന്നെ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അദ്ദേഹം യേശു ക്രിസ്തുവിനോട് സമീകരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജന്മദിനം തിരുത്തിയ ആളാണ്. ഇത് ആര്യാടൻ വളരെ രൂക്ഷമായ ഭാഷയിൽ എത്രയോ കാലത്തിന് ശേഷം, മുഹമ്മദ് അലി ജിന്നയൊക്കെ മരിച്ച് കൊല്ലങ്ങൾക്ക് ശേഷം 2009 മാതൃഭൂമി പത്രത്തിൽ ലേഖനമായിട്ട് മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കും ചെയ്തു. ഈ മാതൃഭൂമിയിലെ ലേഖനം വായിച്ചിട്ട് ജിന്നയോട് ഇപ്പോഴും സ്നേഹം വെച്ചു പുലർത്തുന്ന ലീഗുകാർക്ക് വലിയ സങ്കടമുണ്ട്. അതിൽ ലീഗിൻ്റെ ഏതോ ഒരു ചിന്തകൻ ആരെന്ന് ഞാൻ ഓർക്കണില്ല, ചാന്ദ്രിക പത്രത്തിൽ ഞാൻ മറുപടി എഴുതി ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് രണ്ടും കൂടി ചേർത്ത് വാരാന്ത്യ പരിപാടിയിൽ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ളൊരു സമീപനം സ്വീകരിച്ച ആളാണ്. മാത്രമല്ല, ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളാണ് ആര്യാടൻ. അന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഏറനാട് താലൂക്ക് പ്രസിഡൻ്റോ മറ്റോ അതിൽ ശക്തമായിട്ട് പങ്കെടുക്കുകയും മലപ്പുറം ജില്ലാ രൂപീകരണത്തെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തതാണ്. കാരണം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതല്ല, അതിനൊരു സാമുദായിക സ്വഭാവമുണ്ട് എന്നതിനാൽ ഈ ജില്ലയെ എതിർത്ത ആളാണ്. അതേസമയത്ത് അദ്ദേഹം മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് DCC പുതിയ DCC ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും ആര്യാടനാണ്. അന്ന് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് കുഞ്ഞാലി കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട്. കുഞ്ഞാലിയെ കൊന്നത് ആര്യാടനാണ് എന്ന് ഏത് കാലത്തും മാർക്സിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ കുഞ്ഞാലിയെ വെടിവെച്ചത് ആര്യാടനായിരുന്നില്ല, മറ്റൊരാളായിരുന്നു. ഈ വെടിവെച്ച ആൾ കേസിൽ പ്രതിപോലും ആയില്ല. നമ്മുടെ നാട്ടിലെ പോലീസാണല്ലോ ഈ മരിച്ചുപോയ കുഞ്ഞാലിയുടെ മരണമൊഴി വ്യാജമായിട്ട് ഉണ്ടാക്കി. വെടികൊണ്ട് തികച്ചും മരണാസന്നനായി കിടന്ന കുഞ്ഞാലിക്ക് സംസാരിക്കാനേ കഴിയുമായിരുന്നില്ല. കുഞ്ഞാലി പറയാത്ത കാര്യം ആര്യാടനാണ് വെടിവെച്ചത് എന്ന് വ്യാജ മരണമൊഴി ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചു. സാധാരണ ഇതിൽ മരണമൊഴി മാത്രം മതി ആളെ ശിക്ഷിക്കാൻ. മരിക്കാൻ പോകുന്ന ഒരാൾ ചുണ്ടിൽ കള്ളവുമായി സൃഷ്ടാവിനെ സമീപിക്കുകയില്ല എന്ന അർത്ഥമുള്ളൊരു ലാറ്റിൻ പഴമൊഴിയുണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ ഈ മരണമൊഴിയെ സംബന്ധിച്ച നിയമമുണ്ടായത്. ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലെ സെക്ഷൻ 32 32 വകുപ്പ് പ്രകാരം മരണമൊഴി വിശ്വാസയോഗ്യമാണ്. പക്ഷേ ആര്യാടൻ്റെ മരണമൊഴി കോടതി തള്ളിക്കളയും. കോടതി വിശ്വസിച്ചില്ല, കാരണം വെടികൊണ്ട് മരണാസന്നനായി കിടന്ന കുഞ്ഞാലിക്ക് ഒരു കാരണവശാലും മരണമൊഴി നൽകാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗാണ് ആര്യാടന് വേണ്ടി ഹാജരായതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആര്യാടനെ വെറുതെ വിട്ടു. ആ വെറുതെ വിടുന്നവരെ അദ്ദേഹം ജയിലിൽ കിടക്കരുത്. ആ സമയത്താണ് മലപ്പുറം DCC പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് 77 അദ്ദേഹം ആദ്യം നിയമസഭയിലേക്ക് ജയിക്കുന്നത്. 80 അദ്ദേഹം നിയമസഭാംഗം അല്ലാത്ത സമയത്താണ് ആദ്യം മന്ത്രിയാകുന്നത്. അത് നയനാര മന്ത്രിസഭയിലാണ്. അങ്ങനെ വലിയ ഒരു പാരമ്പര്യമുള്ള നേതാവായിരുന്നു, തന്റേടിയായ നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം ഈ മത മൗലികവാദത്തെയും മത തീവ്രവാദത്തെയും അതിശക്തമായി അതിനിശ്ചിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തതാണ്. അതാണ് ആര്യാടൻ്റെ ഒരു ബാക്കിപത്രം എന്നെനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളൊക്കെ അതിൻ്റെ ആസുര സ്വഭാവം പരമാവധി ശക്തി പ്രാപിച്ച ഒരു സമയത്ത് അതിനെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കുന്ന സമയത്താണ് ആര്യാടൻ കടന്നു പോകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീട് റെയ്ഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, സംഘടന നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആര്യാടൻ കടന്നു പോകുന്നു എന്നുള്ളത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മത തീവ്രവാദത്തെ ഏത് കാലത്തും എതിർത്ത ആളാണ്. മാത്രമല്ല, ഈ മലബാർ കലാപം ത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായൊരു വീക്ഷണം വെച്ച് പുലർത്തിയിരുന്ന ആളാണ്. മലബാർ കലാപത്തിന് ആസ്പദമായ ഖിലാഫത്ത് പ്രസ്ഥാനം, അത് മതേതരമായിട്ട് ആരംഭിച്ചതാണ്, ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചാണ്. എങ്കിൽ പോലും മലബാറിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഏറനാട് വള്ളുവനാട് താലൂക്കുകളെ സംബന്ധിച്ചോളം, അതൊരു വർഗീയ ലഹളയായിട്ടാണ് അവസാനിച്ചത് എന്ന് തുറന്നു പറഞ്ഞ ആളാണ് ആര്യാടൻ. അദ്ദേഹത്തിന് അത് പറയാനായിട്ട് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞാൽ വോട്ട് കിട്ടാതെ പോകും എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം
ആ കാര്യം തുറന്നു പറഞ്ഞ ആളാണ്. മാത്രമല്ല, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അല്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ആദർശ പുരുഷൻ എന്ന് വിശ്വസിച്ച ആളാണ് ആര്യാടൻ. ആര്യാടൻ്റെ ബാക്കി പത്രം ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആര്യാടൻ്റെ ഓസ്യത്ത് ഇതായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ നമുക്കറിയാവുന്ന പോലെ കുറച്ച് പേരെങ്കിലും തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹസിക പ്രവൃത്തികൾ കൊണ്ടൊന്നും ഒരു സ്ഥലത്തും ആരും എത്തുകയില്ല. ചിലർ ജയിലിലെത്തും എന്നുള്ള ഒഴിച്ചാൽ. അതുകൊണ്ട് നാടിന് യാതൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ, ആ സത്യം തുറന്നു പറഞ്ഞ ഒരു നേതാവായിരുന്നു. ആർജവമുള്ള നേതാവായിരുന്നു, തൻ്റെ ഇടമുള്ള നേതാവായിരുന്നു ആര്യാടൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ വീഡിയോ ഇത്ര വൈകിയതിൽ ആര്യാടൻ്റെ ആത്മാവിനോട് ആത്മാവുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.